നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിത് അരവിന്ദാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പ്രീമിയർ പ്രോ ബേസിക്സ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതിൻ്റെ ബാക്കി തന്നെയാണ് ഇന്നും പോകാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിയത് ടൈറ്റിലിൻ്റെ കാര്യമൊക്കെയാണ്. അപ്പോൾ ഈ ടൈറ്റിൽ ആനിമേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതിനകത്ത് എഫക്റ്റ് കൺട്രോൾസിൽ വരുന്ന എഫക്റ്റുകളല്ല, ജസ്റ്റ് മോഷൻ, അതായത് പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷൻ, ഇതിനൊക്കെ കീ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഇനി അടുത്ത വലിയ വലിയ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കയറല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയർ പ്രോവിൻ്റെ ബേസിക്സ് ഒക്കെ കിട്ടും. ഒരുപാട് പേര് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ, ഞാൻ ഈ ഒരു സമയത്ത് അതും കൂടെ പറയുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ ആരെങ്കിലും ആ എപ്പിസോഡുകൾ കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ഈ പ്രീമിയർ പ്രോവിനെ കുറിച്ചൊക്കെ ഏകദേശം മനസ്സിലായിക്കോളും. അപ്പോൾ ഇന്ന് നമ്മൾ അതേപോലെ തന്നെ ആ ബേസിക് കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്യാണ്. കാരണം എന്താ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പ്രീമിയറിൽ അല്ലേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പം നമുക്ക് ചെയ്യാൻ ഉദ്ദേശമുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പിക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ഒക്കെ ആയിക്കോട്ടെ, ഇതിനൊക്കെ ജസ്റ്റ് മൂവ്മെൻറ്റിനൊക്കെ കീ കൊടുക്കുന്ന പരിപാടിയാണെന്ന് കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക്, ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കണ്ടില്ലേ, ഇപ്പം ഈ ഒരു പോർഷൻ മാത്രമായിട്ട് ഞാൻ ഇന്നോ ഔട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ വീഡിയോ മാത്രമായിട്ട് ടൈം ലൈനിലേക്ക് വലിച്ചെടുക്കുകയാണ്. ജസ്റ്റ് പ്ലസ് ഒക്കെ ചെയ്ത് അതൊന്ന് സൂം ചെയ്തു, അതിൻ്റെ എക്സ്പാൻഡ് ഓൾ ട്രാക്സ് കൊടുത്തൊന്ന് വലുതാക്കി. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ മുമ്പ്. അപ്പോൾ നോക്കി, ഇപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക്, ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഈ വീഡിയോ ഇപ്പോൾ എനിക്കൊന്ന് സ്കെയിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊസിഷൻ മാറ്റി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ കിടക്കണം എവിടെയാണ്, നേരെ ഈ എഫക്റ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോയിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മളിപ്പോൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും വിൻഡോ എഡിറ്റിംഗ് ആക്കി വെക്കുക. കൂടെ ഈ എഫക്റ്റ് കൺട്രോൾ നിങ്ങൾ അഥവാ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണു, നേരെ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ കണ്ട ഇവിടെ ഇവിടെ എഫക്റ്റ് കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, ഷിഫ്റ്റ് F5 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ എഫക്റ്റ് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കിയേ, കണ്ട മോഷൻ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് അവിടെ കിടക്കുന്നു, മോഷൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ, അതായത് ഈ ഒരു പി പൊസിഷൻ്റെ നേരെ ഇവിടെ രണ്ട് വാല്യൂ കിടക്കുന്നുണ്ട്, ജസ്റ്റ് ഈ ഒരു എക്സ് വൈ വാല്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ മാറ്റുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അല്ലേ. ആ ഒരു മൂവ്മെൻറ്റ് ജസ്റ്റ് ആ ഒരു ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് പോയി. വേണ്ട, നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ അളവ് അവിടെ വ്യത്യാസം വരുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇതൊക്കെ കീയബിൾ ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രീമിയറിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നോക്കി ഇങ്ങനെ മൂവ് ചെയ്യണു. അതേപോലെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ തൊട്ട് താഴെ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 100% കറക്റ്റായിട്ട് ഫിറ്റ് സ്കെയിലാണ് ഇപ്പോൾ നിൽക്കണേ. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് സ്കെയില് കണ്ട കുറയ്ക്കാനും കൂട്ടാനും ആയിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നേരെ റൊട്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ, റൊട്ടേഷൻ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ആവുന്നുണ്ട് അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഈയൊരു നമ്മൾ ആ സ്ക്രീനിൻ്റെ മുകളിൽ ആ ഒരു വീഡിയോൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇതേപോലെ തന്നെ ട്രാൻസ്ഫോം മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ സ്കെയിൽ ചെയ്യാം. ഒരു സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഒക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയണ്ടാവും അല്ലേ. ഒന്ന് ഇതിപ്പോൾ ഫിറ്റ് സ്ക്രീൻ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇവിടെ പിടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഫിറ്റ് മാറ്റി ഒന്ന് സൂം ഔട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കണ്ട കുറച്ച് നമുക്ക് സൂം ഔട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ സൈഡിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇടയ്ക്ക് വീഡിയോ കട്ടാവണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോയ്സ് കയറും, പിന്നെ സൗണ്ട് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ. നോക്കി, ഇപ്പോൾ നമുക്ക് മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ സ്കെയിൽ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റൊട്ടേറ്റ് ചെയ്യുമ്പം കറക്റ്റ് സെൻറ്റർ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സെൻറ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ പോയിൻറ്റ് പിടിച്ച് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു എന്ന് വിചാരിച്ചോ, കുറച്ച് മുകളിലേക്ക് ഇപ്പോൾ കാണത്തക്ക രീതിയിൽ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, ആ ഒരു പിവോട്ട് പോയിൻ്റ്, അതായത് ആ ഒരു സെൻറ്റർ പോയിൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ എന്ത് സംഭവിക്കുക, ആ ഒരു നിങ്ങളുടെ ആ വീഡിയോ റൊട്ടേറ്റ് ആവുക.
clear ആണല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഇതിന്റെ സെന്റർ പോയിന്റ് മാറ്റി വെക്കാനായിട്ട് പറ്റും ഇവിടെ ആങ്കർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ട്ടോ ഇവിടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെന്റർ പോയിന്റ് മാറ്റാം അത് മാനുവൽ ആയിട്ട് ഇങ്ങനെ മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഇതിന് കീ കൊടുക്കാൻ പറ്റും അപ്പോൾ ആ കീ കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോണത് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒപ്പാസിറ്റി ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു വീഡിയോയുടെ ട്രാൻസ്പെറൻസിയാണ് ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക കണ്ടില്ലേ അത് ഫെയ്ഡായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് മങ്ങിപ്പോയി ഇപ്പം നമുക്ക് ടൈം ലൈനിൽ ഒരു വീഡിയോയേ ഉള്ളൂ അല്ലേ ഈ വീഡിയോൻ്റെ താഴെ വേറെ എന്തെങ്കിലും ലെയർ ഉണ്ട് വേറെ വീഡിയോയോ വേറെ പിക്ചർ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ആ മുകളിലത്തെ ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് എന്ത് സംഭവിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് താഴത്തെ ലെയർ കാണാനായിട്ട് പറ്റും ക്ലിയർ ആണോ ഇപ്പം ഞാൻ ജസ്റ്റ് വേറെ എന്തെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് ആ ഒരു പിക്ചർ എടുത്തിട്ട് ഇപ്പോൾ ഈ ലെയറിനെ പിടിച്ച് ഞാൻ ജസ്റ്റ് മുകളിലേക്ക് ഇട്ടു ഈ ഒരു ലെയർ എടുത്ത് ഞാൻ താഴേക്ക് ഇട്ടിട്ടുണ്ട് വിചാരിച്ചു ഇപ്പം നമുക്ക് താഴത്തെ ലെയർ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല കാരണം എന്താ ഇതിൻ്റെ മുകളിൽ ഈ ലെയർ ഫിറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ കണ്ട അങ്ങനെ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ താഴത്തെ ഒരു പിക്ചറാണ് അല്ലേ അപ്പോൾ ആ ഒരു പിക്ചറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ഒരു ഇതായിട്ട് കാണാനായിട്ട് പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഓൾറെഡി കീ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് ഇതിനൊരു കീ വേണം കേട്ടോ തൽക്കാലം ആ കീ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കീനെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീ നമുക്ക് കണ്ട ആ കീ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേണ്ട ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ചെയ്യുക കേട്ടോ കണ്ട അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി കീ ഒന്നും വന്നിട്ടില്ല ഓക്കെ ജസ്റ്റ് ഒപ്പാസിറ്റി പറഞ്ഞു അത്രേ ഉള്ളൂ കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇതിന് കീ കൊടുക്കുന്ന കീ ആനിമേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ലെയറിൻ്റെ കാര്യങ്ങൾ പറയാം ഇവിടെ കണ്ടില്ലേ വീഡിയോ 1 വീഡിയോ 2 എന്ന് പറഞ്ഞ ഓരോ ലെയർ ആയിട്ട് നമുക്ക് എത്ര വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും എത്ര ലെയറിലേക്ക് വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ കേട്ടോ ശരി ശരി അതായത് നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോൻ്റെ മുകളിൽ വേറൊരു വീഡിയോ അതിന് മുകളിൽ വേറെ പിക്ചർ അതിൻ്റെ മുകളിൽ വേറെ ടെക്സ്റ്റ് അതൊക്കെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് വരിക എന്നാലും ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ ഞാൻ ഒരു പിക്ചർ വലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഒരു പിക്ചർ വലിച്ചിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് നല്ല റെസൊല്യൂഷൻ കൂടിയൊരു ഇമേജാണ് നല്ല സൈസുള്ളൊരു ഇമേജാണ് അല്ലേ അപ്പോൾ അത് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കി ഭയങ്കര സൂം ചെയ്താൽ വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മളെടുത്തിട്ടുള്ളത് എച്ച് ഡി ആണ് വലിച്ചിട്ടുള്ളത് നല്ല സൈസ് കൂടുതലുണ്ട് താനും അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഈ ഒരു സംഭവം സ്കെയിൽ ചെയ്ത് നേരെ വെക്കണം അങ്ങനെ പെട്ടെന്ന് സ്കെയിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ലെയർ ഒന്ന് റൈറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്കെയിൽ ടു ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കണ്ട സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ ഒരു പിക്ചർ ഒന്ന് സ്കെയിൽ ചെയ്ത് ഫിറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളിപ്പം ഒരിക്കൽ പോലും ഇപ്പം ഞാൻ നോക്കി ഇപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വൈഡല്ല കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കണത് അല്ലേ ഇപ്പോൾ കുറച്ച് ഇവിടെ വെർട്ടിക്കലായിട്ട് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഈ ഒരു ഏരിയ മാത്രമായിട്ട് ഇതിൻ്റെ സ്കെയിൽ യൂണിഫോം സ്കെയിൽ കളഞ്ഞ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല കേട്ടോ ഒരു ഇമേജ് പോലും അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പലരും വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ വീഡിയോ സ്ട്രെച്ച് ചെയ്ത് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അത് തുടക്കക്കാരുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം എപ്പോൾ കുറച്ച് കട്ടായി പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ യൂണിഫോം സ്കെയിൽ എപ്പോഴും ഓണാക്കിയിട്ട ശേഷം സ്പീഡ് കൂടണ്ട കുറച്ച് സ്പീഡ് കുറച്ച് പറയാം കേട്ടോ സോറി നോക്കി നേരെ ഇവിടെ സൈഡ് പിടിച്ച് നേരെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പ്രപ്പോർഷനലി സ്കെയിൽ ആവും അങ്ങനെ തന്നെ വെച്ചോളൂ അപ്പോൾ കുറച്ച് ഭാഗം കട്ടായി പോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ പിക്ചർ ഒരിക്കലും സ്ട്രെച്ച് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല ഓക്കെ ആണല്ലോ അപ്പോൾ ലെയറിൻ്റെ കാര്യം പറയാം അപ്പോൾ ഈ ഒരു ലെയറിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യണു ഈ ഒരു വീഡിയോ ലെയർ വലിച്ചു വിടണമെന്ന് വിചാരിച്ചു അപ്പോൾ താഴെ ഒരു പിക്ചറാണ് മുകളിലിപ്പോൾ ആ ഒരു മാങ്ങയുടെ ഒരു വീഡിയോയാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ താഴത്തെ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല നേരത്തെ കാണിച്ച പോലെ ഒന്ന് ഒപ്പാസിറ്റി കുറച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാനായിട്ട് പറ്റും ആ സമയത്ത് നമുക്ക് ഈ മോഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ഈ വീഡിയോ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചുകൂടെ ഇപ്പോൾ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡായിട്ട് വേറെ ഒരു വീഡിയോ അപ്പുറത്ത് പ്ലേ ആയിരുന്നു പോലെ അപ്പോൾ നോക്കി പ്ലേ കൊടുക്കുമ്പോൾ കണ്ട ആ ഒരു വീഡിയോ ഇവിടെ മുകളിൽ പ്ലേ ആവുന്നുണ്ട് അപ്പം അങ്ങനെ എത്ര വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ സൈഡ് ഈ സൈഡൊക്കെ ആയിട്ട് കൊണ്ടുവെക്കാനായിട്ട് പറ്റും ഇപ്പോൾ തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലേ 12 പേരെ ഷൂട്ട് ചെയ്യുന്നൊരു ഷോട്ട് ഉണ്ട് അതിനകത്ത് 12 വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോയ്ക്ക് പകരം ഈ വീഡിയോനെ ഒരു കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യണോ ജസ്റ്റ് അതിനൊരു കോപ്പി എടുത്തിട്ടുണ്ട് ഇവിടെ എക്സ്പാൻഡബിൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വലുതായി ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ ഉള്ളിൻ്റെ കണ്ടൻറ്റ് മാത്രമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ വീഡിയോ ഈ വീഡിയോയും സെയിം ആണ് ഇപ്പോൾ ഈ വീഡിയോ പിടിച്ച് ഒന്ന് താഴേക്ക് ഞാൻ ഇറക്കി വെച്ചു വിചാരിച്ചു താഴേക്ക് ഇറക്കി വെച്ചു ഒരേപോലെ തന്നെ പ്ലേ ആവുക അല്ലേ അപ്പോൾ ഇത് കുറച്ച് മാറി പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലിപ്പ് ടൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഈ സ്ലിപ്പ് ടൂൾ വെച്ച് കുറച്ച് അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കണ്ടൻറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ അത് വേറെ വീഡിയോയും അതിനകത്ത് പ്ലേ ചെയ്യുന്ന ഏരിയ വേറെയും ഇത് പ്ലേ ചെയ്യുന്ന ഏരിയ
വേറെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നോക്കി ക്ലിയർ ആണോ? അങ്ങനെ ജസ്റ്റ് ആ ലെയറിൻ്റെ കേസ് ഇങ്ങനെ പറഞ്ഞു തന്നു ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഫക്റ്റ് കൺട്രോൾസിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിലേക്ക് അതിൽ ഞാനിപ്പോൾ ജസ്റ്റ് കീ കൊടുക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവങ്ങളാണ്. ഇപ്പോൾ പലർക്കും ചിലപ്പോൾ ഇതിൻ്റെ ബേസ് പോലും അറിയാത്ത ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലായിക്കോളും. അതായത് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ആനിമേഷനാണ് കിട്ടേണ്ടത്. അതായത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അതിനകത്ത് ഉള്ളിൽ നടക്കുന്ന വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് മാനുവലായിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ആനിമേഷൻ കിട്ടണമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമൽ വെറുതെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പൊസിഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ആ സൈഡിലേക്ക് മൂവ് ആയിക്കോളും. ഓക്കെ ആണല്ലോ. സമയത്ത് അതൊരു കീ ആയിട്ട് വീഴണം, ഒരു ആനിമേഷനായിട്ട് വീഴണമെന്നുണ്ടെങ്കിൽ നേരെ ഞാൻ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ആനിമേഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട് അല്ലേ, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നടുക്ക് വെച്ച് ഈ ഒരു വീഡിയോ അങ്ങോട്ട് നീങ്ങി നിൽക്കണമെന്ന് വിചാരിച്ചോ. അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണോ, എവിടെ വെച്ചിട്ടാണ്? അപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ പ്ലേ ചെയ്തു, ഇവിടെ വെച്ച് അത് മൂവിങ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ പൊസിഷൻ്റെ നേരെ ഇവിടെ തൊട്ടടുത്ത് കണ്ട ടോഗിൾ ആനിമേഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു സ്വിച്ച് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു സ്വിച്ച് ജസ്റ്റ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തു ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ അവിടെ തൊട്ടാണ് എനിക്ക് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഈ ടൈം സൈഡ് ഇങ്ങോട്ട് നീക്കി ഇവിടം വരെ, അതായത് അവിടം തൊട്ട് ഇവിടം വരെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങോട് മൂവ് ചെയ്യുന്നൊരു ആനിമേഷൻ കിട്ടണം. അപ്പോൾ ജസ്റ്റ് അവിടെ കൊണ്ടുവച്ച് ഈ ടോഗിൾ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാനിവിടെ കുറച്ച് ഇതിനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എവിടെ കീ വന്നിട്ടുണ്ടാവും, ഈ ടൈമിൽ എവിടെയാണോ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ കീ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, കണ്ട ഏകദേശം സെൻറ്ററിൽ. ഈ സെൻറ്റർ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ സേഫ് മാർജിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നമുക്ക് ഇങ്ങനൊരു സേഫ് മാർജിൻ വരും. അപ്പോൾ അതിനകത്ത് ആ സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് കൂടെ അതും കൂടെ പറഞ്ഞതുള്ളൂ. കുറച്ച് കണ്ട ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഞാനിതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫാക്കിയിട്ടു. ഇനി എന്താ സംഭവിക്കുക? ഇനി ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. പ്ലേ കൊടുക്കുമ്പോൾ എവിടെയാണ് നമ്മൾ കീ കൊടുത്തതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു വീഡിയോ അങ്ങോട്ട് മൂവ് ചെയ്തതായിട്ട് തോന്നി. എന്താ സംഭവിച്ചിട്ടുള്ളത് ക്ലിയർ അല്ലേ? നോക്കിയേ, പ്ലേ കൊടുക്കുമ്പോൾ നമ്മുടെ കീ എവിടെയാണോ വരുന്നത് വെച്ചാൽ കീക്ക് അനുസരിച്ചുള്ളൊരു ആനിമേഷൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ബേസിക് കീ വെക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇതിങ്ങനെ സ്കെയിൽ ചെയ്ത് വരുന്ന പോലെ നമുക്ക് ആനിമേഷൻ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന പോലെ ആനിമേഷൻ ചെയ്യാം. അതിനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെയ്യുന്നില്ല, വേറെ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു പിക്ചർ എടുത്ത് വളച്ചിട്ടിട്ട് ജസ്റ്റ് ഒരു പിക്ചർ എടുത്ത് വളച്ചിട്ടുണ്ടോ. നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ റൈറ്റിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യണോ, സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്തു. കൊടുത്ത് കഴിഞ്ഞ ശേഷം നോക്കുക, ഇത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റൊട്ടേഷനാണ് നമുക്ക് കീ കൊടുക്കേണ്ടത്, ഇത് ഇങ്ങനെ കറങ്ങുന്ന പോലെ. അപ്പോൾ ആദ്യം ഒന്ന് സ്കെയിൽ ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന പോലെ, വെറുതെ ആനിമേഷൻ്റെ കീ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വർക്കായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. നേരെ സ്കെയിൽ ഞാനിവിടെ ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കാണണ്ട, അതായത് സോറി ആ ഒരു പിക്ചർ നമുക്ക് അവിടെ കാണണ്ട. ജസ്റ്റ് സ്കെയിൽ ചെയ്ത് ഇങ്ങനെ കറങ്ങി സ്കെയിൽ ചെയ്ത് ഇങ്ങനെ വന്ന് സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ആനിമേഷൻ നമുക്ക് വേണമെന്ന് വിചാരിച്ചോ. ബേസിക്കാണ്. അപ്പോൾ നോക്കി ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണോ, ഇതിൻ്റെ സ്കെയിലിൻ്റെ വാല്യൂ സീറോ കൊടുക്കണം. സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായി 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 അത് കാണാണ്ടാവും അല്ലേ. എന്നിട്ട് അതിങ്ങനെ സ്കെയിൽ ചെയ്ത് വരുന്ന പോലത്തെ ഒരു മോശം കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ സ്കെയിലിന് സ്റ്റാർട്ട് സീറോയിൽ വെച്ച് ഞാൻ ആദ്യം ഒരു കീ കൊടുത്തു. തുടക്കത്തിലേ അല്ല, കുറച്ചും കൂടി നീക്കി വെച്ച ശേഷം ഒരു കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണു, ഒന്ന് പ്ലേ കുറച്ചും കൂടി ടൈമിലേ നീക്കുക. എന്നിട്ടത് ഏകദേശം 100 കൊടുക്കുന്നില്ല, ഒരു 75% ജസ്റ്റ് ഒന്ന് സ്കെയിലായി. പ്ലേ കൊടുക്കുമ്പോൾ എന്തുണ്ടാവുക, കണ്ട അതും ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വരുന്ന പോലത്തെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതിൻ്റെ കൂടെ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കണം, ഇതിങ്ങനെ സ്കെയിൽ ചെയ്യാൻ വേണം, കൂടെ അത് റൊട്ടേറ്റ് ആവുകയും വേണം അല്ലേ. അപ്പോൾ നോക്കി ഇതേ ഭാഗത്ത്, അതായത് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ആനിമേഷനാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സ്കെയിലിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അതിന് റൊട്ടേഷനും കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കി ഇതിപ്പോൾ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്ന പോലത്തെ ഒരു ആനിമേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ ആ സ്കെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് തന്നെ അതിൻ്റെ റൊട്ടേഷനും സ്റ്റാർട്ട് ചെയ്യണം. വേണ്ടേ, നല്ല കറക്റ്റ് ആ ടൈമിനനുസരിച്ച് കറങ്ങി വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സ്കെയിലിൻ്റെ കീയുടെ താഴെ തന്നെ, അതായത് അതേ ഭാഗത്ത് തന്നെയാണ് ഇവിടെ റൊട്ടേഷൻ കണ്ടില്ലേ, അപ്പോൾ റൊട്ടേഷനും ഞാൻ അവിടെ ഒരു കീ കൊടുത്തു. ഓക്കെ, കഴിഞ്ഞിട്ടാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്കെയിൽ കുറച്ച് സ്കെയിലായി കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആവാനായിട്ട് തുടങ്ങുക അല്ലേ. അപ്പോൾ നോക്കി ഞാൻ ഇവിടെ ഈ സ്കെയിൽ ഈ ഒരു റൊട്ടേഷനും ഇവിടെ ഒരു കീ കൊടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ, അതായത് ഇവിടെ എത്തുമ്പോൾ ഒരു 2 മടങ്ങ് കറങ്ങി വരണം. അപ്പോൾ 2 മടങ്ങ് കറങ്ങി വരണം, ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ റൊട്ടേഷൻ നോക്കിക്കോട്ടെ, റൊട്ടേഷന് നേരെ ഇവിടെ 0° എന്ന് പറഞ്ഞത് കിടക്കുന്നുണ്ട് അല്ലേ. അത് ഞാൻ ഇങ്ങനെ തിരിച്ച് 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 കുറേ തിരിച്ച് 360 കഴിയുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുള്ളത്, അവിടെ 1:2 എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ തുടങ്ങി.
വണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു മടങ്ങ് കറങ്ങി എന്നർത്ഥം. വീണ്ടും ഇങ്ങനെ കറക്കി 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 കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മടങ്ങ് കണ്ട. അപ്പോൾ എത്ര മടങ്ങ് കറങ്ങണം എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കറക്കി ഏകദേശം രണ്ട് മടങ്ങ് കറങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വാല്യൂ ഇവിടെ രണ്ടാക്കുക, മറ്റേ രണ്ട് വാല്യൂ ജസ്റ്റ് സീറോ തന്നെ അടക്കട്ടെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് രണ്ട് മടങ്ങ് ആ ഒരു ഇത് കറങ്ങിയിട്ടുണ്ടാവും. രണ്ട് പ്രാവശ്യം അത് ഇങ്ങനെ ഫുൾ 360 കറങ്ങിയിട്ടുണ്ടാവും. ഇവിടെ കറങ്ങി 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 രണ്ട് മടങ്ങാണ് കറങ്ങിയിട്ടില്ല കേട്ടോ. ഡൗട്ട് വേണ്ട, 360 ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കത് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കുറച്ച് പതുക്കെ പ്ലേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ട ഭയങ്കര സ്പീഡിൽ കറങ്ങി വരികയാണ്, അല്ലേ? പ്ലേ കൊടുക്കുമ്പോൾ ഭയങ്കര സ്പീഡ് കറങ്ങി വന്നു. എന്താ കാരണം? അത്ര സ്പീഡ് കൂടാൻ കാരണം എന്താ? ഈ രണ്ട് കീസ്, അതായത് ഈ കീസിന് ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, കീസിൻ്റെ കീസ് എത്രത്തോളം അടുക്കും തോറും നമുക്ക് ആനിമേഷൻ്റെ സ്പീഡ് കൂടും. അതിനനുസരിച്ച് കീസ് നമ്മൾ വിട്ട് വിട്ട് കൊടുത്തു കഴിഞ്ഞാലോ മെല്ലെ മെല്ലെ ആയിരിക്കും ആനിമേഷൻ വന്നിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ നോക്കി, ഞാൻ ഈ രണ്ട് കീസും സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക കേട്ടോ. നേരെ ഇങ്ങോട്ടും കുറച്ച് മൂവ് ചെയ്ത് വെച്ച് ഇനി പ്ലേ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? കണ്ട, ഓട്ടോമാറ്റിക്കലി ആ ഒരു ആനിമേഷൻ്റെ സ്പീഡ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്ത് ഞാൻ കുറച്ചും കൂടെ വിട്ട് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞാലോ കണ്ട, വളരെ പതുക്കെ കറങ്ങി വന്നു. ഇതിപ്പോൾ ഒരു വർക്കായിട്ട് ഒന്ന് കണക്കാക്കേണ്ട, വർക്കല്ല അത്. ജസ്റ്റ് ആ കീ എങ്ങനെ കൊടുക്കണോ എന്നുള്ള ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇതേ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നുമില്ല, ഈ റൊട്ടേഷൻ്റെ കീ എടുത്ത് കുറച്ച് ഇങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുക? അപ്പം അത്ര നേരം സ്കെയിലായി, പിന്നീടാണത് റൊട്ടേറ്റ് ആവുക, അല്ലേ? ആ ടൈമിങ് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലേ? അപ്പോൾ ജസ്റ്റ് ഞാനിത് ഈ ഒരു കീ കാണിക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ കേട്ടോ, വേറെ ഇതൊന്നുമില്ല. എങ്ങനെയാണ് ഇതിന് ഈ ഒരുമിച്ച് കീ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ആ ഒരു വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഏകദേശം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം, അല്ലേ? ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ ഒരു ആനിമേഷനൊക്കെ കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ കാര്യം പോയിട്ട് ചെറിയൊരു ടൈറ്റിൽ ചെയ്യാം. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ടൈറ്റിനകത്ത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്കിവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഒപ്പാസിറ്റി മെയിനായിട്ട് ഒരു ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്, അതായത് നമ്മളൊരു വീഡിയോ അങ്ങനെ ഫെയ്ഡ് ചെയ്ത് കയറി വരുന്ന പോലെ പിന്നെ അത് മെല്ലെ ഔട്ടായി പോകുന്ന പോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒപ്പാസിറ്റിക്ക് കീ കൊടുത്തിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇപ്പോൾ നോക്കി, ഇവിടെ ഈ ഒപ്പാസിറ്റിക്ക് ഇങ്ങനെ കീ കൊടുക്കാം, ഇവിടെ നമുക്ക് വെച്ച് കീ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു നടുക്കി കൂടെ ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ? അതായത് എപ്പോഴും ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ മിനിമൈസ് ചെയ്ത് കിടക്കണമെന്ന് നിങ്ങൾക്ക് കണ്ടോണമെന്നില്ല. ജസ്റ്റ് അത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ലൈൻ അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് കൊടുക്കുക. ഏറ്റവും താഴെ ഷോ ക്ലിപ്പ് കീ ഫ്രെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ ഒപ്പാസിറ്റി ഇവിടെ ആക്ടിവേറ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെ ആക്ടിവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈനായിട്ട് കാണാം, കണ്ടില്ലേ? അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ നോർമലായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മെല്ലെ ഒന്ന് ഫെയ്ഡിനായിട്ട് ഇങ്ങനെ മെല്ലെ തെളിഞ്ഞ് വരുന്ന പോലത്തെ ഒരു സംഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലൈനിന് നമുക്ക് കീ കൊടുക്കാനായിട്ട് പറ്റും. അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കീ കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ജസ്റ്റ് നോക്കിയേ, ഇതിനകത്ത് ഈ ലൈന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ലൈനിൻ്റെ മുകളിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ട് പ്ലസ് എന്ന് പറഞ്ഞ പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് വീണു. ഒരു പോയിന്റ് വെച്ച്, അതായത് ഒരു ഫ്രെയിം വെച്ച് ഒരിക്കലും നമുക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഒന്നും കൂടെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഒന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു ഗ്രാഫ് നിൽക്കുന്നതാണ്ടാ, ജസ്റ്റ് താഴേന്ന് മൂളിക്കുന്ന ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പം അതേപോലെ തന്നെ ഞാൻ ഇവിടെ കീ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെ കീ വന്നു? ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തും കീ വന്നു. അവിടെ കൊടുത്താലും ഇവിടെ കൊടുത്താലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കിയേ, കണ്ട ആ ഒരു വീഡിയോ മെല്ലെ തെളിഞ്ഞ് വരുന്ന പോലൊരു ആനിമേഷൻ നമുക്ക് അവിടെ കിട്ടി. കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്, അല്ലേ? ഒരു വീഡിയോ ഇങ്ങനെ മെല്ലെ തെളിഞ്ഞ് വരുന്ന പോലെ ഇങ്ങനെ പ്ലേ ചെയ്ത് മെല്ലെ അത് തെളിഞ്ഞ് ഒപ്പാസിറ്റി കുറഞ്ഞില്ലാണ്ടാവണമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യുക? ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എപ്പോഴും നേരിട്ട് ഇവിടെ ഒറ്റ കീ കൊടുത്ത് ഒരിക്കലും താഴേക്ക് വലിക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കുക? അപ്പോൾ തുടക്കത്തിൽ ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ സ്കെയിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒപ്പാസിറ്റി കുറഞ്ഞു പോകും. നമുക്കിനി എന്താ വേണ്ടത്? ആ എൻഡിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒപ്പാസിറ്റി കുറഞ്ഞു വേണം. അപ്പോൾ ഞാൻ ഒരു കീ ഇവിടെ കൊടുത്തു, വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടെ വലിച്ചു. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ കണ്ട, ഇപ്പോൾ മെല്ലെ ഫെയ്ഡ് ഇൻ, നേരെ പോയി ഇവിടെ എത്തുമ്പോൾ ഫെയ്ഡ് ഔട്ടായിട്ട് മാറി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അങ്ങനത്തെ സംഭവം ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ താഴെ കണ്ടില്ലേ, ഈ ഒപ്പാസിറ്റിയുടെ തൊട്ട് താഴെ ബ്ലെൻഡ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ബ്ലെൻഡിങ് മോഡ്, അല്ലേ? നോക്കി, ഇപ്പോൾ നമുക്കിനകത്ത് നോർമൽ ഒരുപാട് ബ്ലെൻഡിങ് മോഡുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ ബ്ലെൻഡിങ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ
ഇപ്പം ബ്ലെൻഡിങ് മോഡ് ഈ ഒരു പ്രീമിയറിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോൻ്റെ മുകളിൽ ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കാണാം ഓവർലേ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഓവർലേ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഓവർലേ വീഡിയോസ് എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ ബ്ലറായിട്ട് ഇങ്ങനെ ഫോക്കസ് ഔട്ടായിട്ട് ഗ്ലിറ്ററിങ് എഫക്റ്റുകൾ ഒരുപാടായിട്ട് കാണാം, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ തിളങ്ങുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതായത് ജസ്റ്റ് ഇപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അധികം കളർ ഗ്രേഡൊന്നും ചെയ്യാണ്ട് തന്നെ ഇത്തരം വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ കുറച്ചൊരു പ്രോ ലുക്ക്, കുറച്ച് പ്രൊഫഷണൽ ലുക്കായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസിൽ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു പോർഷൻസ് ഞാൻ എടുത്ത് വലിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് എടുത്ത് കുറച്ച് ഏരിയ നേരെ നമ്മുടെ വീഡിയോയിൻ്റെ മുകളിലേക്ക് വലിച്ചിട്ടു. ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. ഇപ്പോൾ ആ വീഡിയോ അങ്ങനെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തിട്ടുള്ളതാണ്, അത് ഫുൾ എച്ച് ഡി അല്ല, അതുകൊണ്ടാണ് അത് സൈസ് കുറവായി കിടക്കണേ അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇത് കുറച്ച് സ്കെയിൽ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, റൈറ്റിലേക്ക് കൊടുക്കുക, നേരെ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ 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 സ്കെയിൽ ടു ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫിറ്റായിട്ട് വെക്കുന്നുണ്ട്. പ്ലേ കൊടുക്കുമ്പോൾ നമ്മുടെ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്ടാവുക, കണ്ടില്ലേ, അത് ആ ലെയർ അവിടെ കിടന്ന് പ്ലേ ആവുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ താഴെ കിടക്കുന്ന വീഡിയോ ആയിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ആവണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് മറ്റേത് കാണുക ചെയ്യുക. സമയത്ത് ബ്ലെൻഡിങ് മോഡ് കൊടുത്തു കഴിഞ്ഞാലോ, ഞാൻ പറഞ്ഞു ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഒരുപാട് ഒരുപാട് ബ്ലെൻഡിങ് ഓപ്ഷൻസിനകത്തുണ്ട്. ഇപ്പോൾ നോർമൽ ഞാനിങ്ങനെ ഇങ്ങനെ ഓരോന്നും നമുക്ക് ഒരാശം മാറ്റിയിട്ട് ജസ്റ്റ് സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ, സ്ക്രോൾ ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ ബ്ലെൻഡിങ് ഇങ്ങനെ മാറി 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 ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സ്ക്രീന് അല്ലാന്നുണ്ടെങ്കിൽ കണ്ട ലൈറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഓവർലേ ഇപ്പം ഞാൻ തൽക്കാലം ഇതിനകത്ത് ലൈറ്റൻ കൊടുക്കുകയാണ്. ലൈറ്റൻ കൊടുത്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കി, കണ്ടില്ലേ ആ ഒരു വീഡിയോയുടെ മുകളിൽ കൂടെ ജസ്റ്റ്. ഇതിപ്പോൾ ഞാനിപ്പോൾ കൈ കെട്ടിയത് ഇതിനെക്കാട്ടിലും കുറച്ച് ഭംഗിയായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ബ്ലെൻഡിങ് മോഡ് മാറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച കീയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പം എനിക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഈ മുകളിലത്തെ ഒരു വീഡിയോ മാത്രമേ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഒരു വീഡിയോ മാത്രം ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ച് ആനിമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ ആനിമേഷൻ കൊടുക്കുമ്പോൾ താഴത്തെ വീഡിയോ മാത്രമായിട്ട് ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ആ മുകളിലത്തെ വീഡിയോ അവിടെ കിടക്കും, താഴെ വേറെ, അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക അല്ലേ. ആണോ, ആ ശരി കേട്ടോ, ഒറ്റ മിനിറ്റ് കേട്ടോ, അച്ഛപ്പോൾ വരാം കേട്ടോ. ഇപ്പം നോക്കിയേ, നമുക്കിപ്പോൾ ഒരുപാട് വീഡിയോസ് ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എല്ലാ വീഡിയോയും കൂടെ ജസ്റ്റ് നെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മറ്റേ ഇതിലൊക്കെ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ട് ലെയറിനെ പിടിച്ച് ഞാനൊന്ന് ഗ്രൂപ്പ് ചെയ്യാണ്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് ഇവിടെ പറയുന്ന പേരാണ് നെസ്റ്റ്. നേരെ ഈ രണ്ട് ലെയറ് സെലക്ട് ചെയ്തു, റൈറ്റിലേക്ക് കൊടുത്തിട്ട് നെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് നെസ്റ്റ് കൊടുത്തു. അതിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ മാംഗോ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഓക്കെ അടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, ആ രണ്ട് ലെയറും കൂടെ ഒരു ലെയറായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ആനിമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് അകത്തേക്ക് കയറിപ്പോയി, പിന്നെ പഴയ പോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ലെയറായിട്ട് കാണാം. ഏതെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാറ്റം വരുത്താം, തിരിച്ച് ഇവിടെ മോളിൽ തന്നെ തിരിച്ചും കണ്ടന്നെ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒപ്പാസിറ്റിയൊക്കെ കുറയ്ക്കുമ്പോൾ, നേരത്തെ കാണിച്ച പോലെ ഒപ്പാസിറ്റിയൊക്കെ കുറയ്ക്കുമ്പോൾ ഒരുമിച്ചായിരിക്കും വരിക കേട്ടോ. കേട്ടോ, ഒറ്റ ലെയറായിട്ട് മാറിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ആനിമേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു പൊസിഷനിൽ കീ കൊടുത്തു, കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു, എന്ത് ചെയ്യണു, ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. നേരെ ഇവിടെ സേഫ് ഫ്രെയിം ഓൺ ആക്കി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേ കൊടുക്കുമ്പോൾ എന്താവുക, കണ്ട ജസ്റ്റ് അങ്ങോട്ട് മൂവായി. ഓക്കെ, അങ്ങനെ മൂവ് ആകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എന്താ ബ്ലാക്ക് കളറാണ് കിടക്കണേ അല്ലേ. അപ്പോൾ ആ ബ്ലാക്ക് മാറ്റിയിട്ട് ഞാൻ അവിടെ ഇപ്പം എന്തെങ്കിലും കളർ കൊടുക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാനൊരു ഒരു ഗ്രീൻ കളർ മാറ്റ് ജസ്റ്റ് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് കൊടുക്കുക. റൈറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ന്യൂ ഐറ്റം കണ്ട, ന്യൂ ഐറ്റമിൽ താഴെ വന്നു കഴിഞ്ഞാൽ കളർ മാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റൈറ്റിലേക്ക് കൊടുത്ത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ന്യൂ ഐറ്റം എന്ന് ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കളർ മാറ്റ് നമുക്കിഷ്ടം ജസ്റ്റ് നോക്കി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള അതേ റെസൊല്യൂഷനിൽ നമുക്ക് ഒരു കളർ മാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൊടുക്കണ്ട, കറക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള റെസൊല്യൂഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. നേരെ ഓക്കെ അടിക്കുക, നമുക്ക് എന്താണോ കളർ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കളർ കൊടുക്കാം. ഇപ്പോൾ ഗ്രീനൊക്കെ ഞാൻ കുറച്ച് ഓഫ് കളർ കൊടുക്കുന്നത്, ജസ്റ്റ് ഓഫായിട്ടുള്ളൊരു ഗ്രീന് ഇവിടെ ഇട്ട് കൊടുത്തു.
ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൈൽ ഇവിടെ വന്നിട്ടുണ്ടാവും, കളർ മാറ്റ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പേര് കൊടുക്കായിരുന്നു കേട്ടോ, അല്ലാന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ എൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, എന്തെങ്കിലും പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. സോറി, നേരെ ഇപ്പം കണ്ടാ ഈ ഒരു കളർ മാറ്റ് ഞാൻ മുകളിലായിട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ്ടാവുക, കംപ്ലീറ്റ് ആ ഒരു കളർ മുകളിലായിരിക്കും വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ വീഡിയോ എടുത്ത് കുറച്ച് ഒന്ന് മുകളിലേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് ഈ ബ്ലാങ്ക് സ്പേസിൻ്റെ അപ്പോൾ ഈ ലെയറിൻ്റെ താഴേക്കാണ് ആ കളർ മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക, ആ കളറല്ലേ പിന്നെ അവിടെ കാണാം. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ മൂവ് ചെയ്ത് മാറുമ്പോൾ നമുക്ക് ആ ഒരു കളർ അവിടെ കാണാനായിട്ട് തുടങ്ങി. ഓക്കെയാണോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പേര് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിച്ചൂടെ, കാണിക്കാം അല്ലേ. ഇപ്പോൾ നോക്കി ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻ്റ് ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റിന് ചെറിയൊരു ആനിമേഷന് വരുന്ന ഒരു വ്യത്യാസം കൂടെ കാണിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ കൊടുക്കണം. നമുക്ക് ഞാനിവിടെ ജസ്റ്റ് ടെക്സ്റ്റ് എടുത്തു. ടെക്സ്റ്റ് എടുത്തിട്ട് അവിടെ എന്തെങ്കിലും റോ മാംഗോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. റോ മാംഗോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഗ്രീൻ മാംഗോ എന്ന് ടൈപ്പ് ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ കെട്ടിയോളം എന്ന് പറഞ്ഞു, ഗ്രീൻ മാംഗോ അല്ല റോ മാംഗോ ആണ്. ഓരോരോ പരിഷ്കാരങ്ങളേ എന്താലേ നമുക്കറിയില്ല പിന്നെന്ത് ചെയ്യുക. ആ അപ്പം ഞാനിവിടെ ജസ്റ്റ് റോ മാംഗോ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ജസ്റ്റ് പാരാമീറ്റേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ എഫക്ട് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് എന്താ ഫോണ്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫോണ്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തൽക്കാലം ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് ഞാനിവിടെ ഫോണ്ട് തപ്പിപ്പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം പോകുക. ജസ്റ്റ് ആ റോയിൻ്റെ മാത്രമായിട്ട് സൈസ് ഇത്തിരി കൂട്ടി, മാംഗോ എന്നുള്ളതിൻ്റെ സൈസ് ഇത്തിരി കുറച്ചു, രണ്ടും കൂടെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ പാരഗ്രാഫ് ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പാരഗ്രാഫ് നിങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ മാംഗോ ഇപ്പുറത്തേക്ക് വന്നു അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ തന്നെ രണ്ട് പേര് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഈ ഒരു റോഡ് ആ ഒരു പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കി ഇവിടെ നമുക്ക് അതിൻ്റെ മാത്രമായിട്ട് സൈസ് കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് പറ്റും. ഇപ്പോൾ താഴത്ത് ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഫോട്ടോഷോപ്പ് അറിയുന്നവർക്ക് അറിയാം കണ്ട ഇത് നമുക്കിങ്ങനെ കൂട്ടിയും കുറച്ച് കിടാൻ പറ്റും. ഇപ്പോൾ ചിലർക്ക് പറ്റുന്നൊരു അബദ്ധം എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഓവർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ വന്ന് നോക്കി നോക്കുക കേട്ടോ, ടെക്സ്റ്റിൻ്റെ പാരാമീറ്റേഴ്സിന് ഒന്ന് വന്ന് നോക്കി നോക്കുക. ഏതെങ്കിലും ഓപ്ഷൻ ഇങ്ങനെ തെറ്റി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ടെക്സ്റ്റും വെറുതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് കൊടുക്കുന്നത് അതേപോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിനൊക്കെ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വൈറ്റ് തന്നെയാണ് നല്ലതെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പല ഡിസൈനും മാച്ചാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അങ്ങനെ കളർ കോമ്പിനേഷനെ കുറിച്ചും അതേപോലെ ഈ ടെക്സ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ ജസ്റ്റ് വേറൊരു വീഡിയോയിൽ പറയണം കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏകദേശം ഇതിൻ്റെ ടൈം ലൈന് ഞാൻ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഏകദേശം അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സെൻറ്റർ ആക്കാനുള്ള മാർഗ്ഗമുണ്ട്, അത് ഇവിടെയല്ല, പുതിയ വെർഷനിലൊക്കെ വേറെ ഭാഗത്താണ്. നമുക്ക് ടെക്സ്റ്റിനെ കുറിച്ച് ആനിമേഷൻ ചെയ്യുമ്പോൾ വേറെ പറയാം. ഓക്കെ, നേരെ നോക്കി ഇപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തൊട്ട് മുകളിലെ ലെയറിൽ ഈ ഒരു മുകളിലെ ലെയറിൽ ഇവിടെ റോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ തുടക്കം തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, വീഡിയോ ഇങ്ങനെ പോകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ആ ഒരു സൈഡിൽ നിന്നിട്ട് വരണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണ നോക്കുക, ജസ്റ്റ് ഈ ടെക്സ്റ്റ് ഇതേപോലെ തന്നെ ഇത്രയും ലെങ്താക്കി സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലത്തെ ഒരു ആനിമേഷൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഈ ടെക്സ്റ്റിനെ പിടിച്ചിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവച്ചു, ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ ഞാൻ പൊസിഷൻ ഒരു കീ കൊടുത്തു. നേരത്തെ പറഞ്ഞു അല്ലേ, പൊസിഷൻ ഒരു കീ കൊടുത്തു, കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ച് ഞാൻ ഇതിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കണു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു കീ വീണിട്ടുണ്ട് അല്ലേ. പ്ലേ കൊടുക്കുമ്പോൾ കണ്ട ആ ഒരു, ഇപ്പോൾ തൽക്കാലം ഞാൻ താഴത്തെ കാണാതിരിക്കുകയും ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നോക്കി ഇങ്ങനെ പ്ലേ ചെയ്യുകയാണ്, ശ്രദ്ധിച്ചില്ലേ. ഇപ്പം നോർമൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെറിയൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ പ്ലേ ചെയ്യുന്നതിന് ഇപ്പോൾ നോർമലായിട്ട് ഒരേ സ്പീഡിലാണ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കുറച്ചും കൂടെ ആനിമേഷൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ചെറിയൊരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് കൂടി സ്പീഡ് കുറഞ്ഞ് വരണം, അങ്ങനത്തെ ഒരു ആനിമേഷനാണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയേ, ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്തിട്ട് ഈ രണ്ട് കീയും കൂടെ സെലക്ട് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഈ രണ്ട് കീയും കൂടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ, ഈ പൊസിഷൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നോക്കി ഇവിടെ ഒരു ചെറിയൊരു ഗ്രാഫ് പോലെ കാണാൻ പറ്റുന്നുണ്ടോ,
ചെറിയൊരു ഗ്രാഫ് പോലെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഗ്രാഫ് നോക്കിയേ, ഈ ഒരു പോയിന്റ്, അതായത് ഈ ഗ്രാഫില് ഈ ഒരു ടാഞ്ചന്റ് പിടിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്തെന്ന് വിചാരിച്ചു കേട്ടോ. ജസ്റ്റ് ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ആനിമേഷന്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി സ്ലോ ആവുന്ന രീതിയിൽ ഞാനൊന്ന് ഗ്രാഫ് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ ടാഗ് ഈ ഒരു ടാഞ്ചന്റ് പിടിച്ച് വലിച്ച് കഴിഞ്ഞ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കി, എന്തെങ്കിലും മാറ്റം അറിയുന്നുണ്ടോ? കണ്ട ആനിമേഷൻ വന്നിട്ടുള്ള സ്റ്റൈൽ നോക്കി, ഒന്ന് ബ്രേക്ക് ഇട്ട് നിന്ന പോലത്തെ ആനിമേഷൻ അവിടെ വന്നു അല്ലേ. ഇപ്പൊ തുടക്കത്തിൽ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടാഞ്ചന്റ് പിടിച്ച് ഈ സൈഡിലേക്ക് മരിക്കുക. അപ്പൊ നല്ല സ്പീഡിൽ നിന്ന് പതുക്കെ സ്പീഡിലേക്ക് വരുന്ന പോലുള്ളൊരു ആനിമേഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ക്ലിയർ ആണോ? ഇപ്പൊ നോക്കിയേ, ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഇങ്ങനെ വരട്ടെ. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ ജസ്റ്റ് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ടെക്സ്റ്റ് വരുന്ന പോലെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ആദ്യം സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ ടെക്സ്റ്റ് ലെയർ ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത് അല്ലേ. ടോപ്പിൽ കിടക്കുമ്പോൾ ആ വീഡിയോൻ്റെ മറവിൽ നിൽക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഈ ഒരു ലെയറിനെ പിടിച്ചിട്ട് നോക്കി ഈ നമ്മുടെ ആ ഒരു വീഡിയോ ലെയർ എടുത്ത് മുകളിലേക്കും താഴേക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി എന്ത് സംഭവിക്കുക? ഇപ്പം കണ്ട എവിടെയാണ് കിടക്കണേ? ആ ഒരു വീഡിയോ ലെയറിൻ്റെ താഴെ കിടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുള്ളത് അല്ലേ, അത് അതിൻ്റെ ബാക്കിൽ ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ആനിമേഷൻ കുറച്ച് ആദ്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ഈ ലെയർ മൊത്തത്തിൽ കുറച്ച് ഇങ്ങോട്ട് പിടിച്ച് നീക്കുകയാണ്. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ ആദ്യം ഈ ലെയർ ഇങ്ങോട്ട് മാറി, പിന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് അതിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ കണ്ട, ജസ്റ്റ് പ്ലേ കൊടുക്കുമ്പോൾ അത് അങ്ങോട്ട് നീങ്ങി, പിന്നെ ബാക്കിൽ നമ്മുടെ ആനിമേഷൻ വന്നു എന്നുള്ളതാണ്. മനസ്സിലാവണ്ട? അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ ഞാൻ തുടക്കമാണ് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കീ മാത്രമായിട്ട് നീക്കി വയ്ക്കാം, അല്ലെങ്കിൽ ആ ലെയർ കംപ്ലീറ്റ് ആയിട്ട് നീക്കി വയ്ക്കാം. കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചാലേ ഇവിടുന്ന് പ്ലേ ആവുള്ളൂ അല്ലേ. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ നോക്കി ഓക്കെ. അപ്പോൾ ആ ഒരു ഈ ഒരു ഫൂട്ടേജ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ എന്ത് ചെയ്യണു, ജസ്റ്റ് ഒന്ന് ഗ്രാഫ് ഒന്ന് സ്ലോവിലാക്കണം. അപ്പോൾ ആനിമേഷൻ സ്റ്റാൻഡേർഡ് ഉണ്ടാവും നമ്മൾ ചെയ്യണ കാണാനായിട്ട് കേട്ടോ. അത് സെലക്ട് ചെയ്യുക, നേരെ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ആക്കുക. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ കണ്ട ആനിമേഷൻ പോകുന്ന സ്റ്റൈൽ നോക്കി നിങ്ങൾ. അപ്പൊ ഇതൊരു ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ ഇതിൻ്റെ കീൻ്റെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞതുള്ളൂ. കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് ആനിമേഷൻസൊക്കെ ഇനിയും നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ, കീ കൊടുക്കുന്ന കാര്യങ്ങൾ ഏകദേശം കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് തൊട്ട് നമ്മൾ ഇതിനകത്ത് എഫക്റ്റുകളൊക്കെ വലിച്ചിടുമ്പോൾ അതിന് ഇതേപോലെ കീ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇന്നൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ കൂടുതൽ എക്സാമ്പിൾസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓവർലേ വീഡിയോ വലിച്ചിരുന്ന കാര്യങ്ങളും ഇങ്ങനെ കീ കൊടുക്കുന്ന കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എപ്പോഴും നിങ്ങൾ ഒരുപാട് പേരിപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു പ്രീമിയർ പ്രോ തുടങ്ങിയ ശേഷം ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇനിയും കൂടെ തന്നെ ഉണ്ടായിക്കൂടെ, കൂടെ നിന്നാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത് അരവിന്ദ്. താങ്ക് യു.